നമസ്കാരം. സമസ്ത വിഷയത്തിൽ പുതിയ പുതിയ മാനങ്ങൾ തേടിയുള്ള യാത്രയിലാണ് മലബാർ മേഖലയിലെ ലീഗുകാരും അതോടൊപ്പം തന്നെ സമസ്തയിലെ തന്നെ ലീഗ് പ്രേമികളും. ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ കൂടുതൽ കൊടുമ്പിരി കൊണ്ട സാഹചര്യത്തിൽ അനുനയ ചർച്ചകളും സമവായ ചർച്ചകളും എല്ലാം പുരോഗമിക്കുകയാണ്. പക്ഷേ എങ്ങും എത്തിയിട്ടില്ല. ലീഗുമായിട്ടുള്ള അസ്വാരസ്യം കുറയ്ക്കുവാനായി ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ ലീഗിലെ തന്നെയുള്ള നേതാക്കന്മാർ അതിനെ കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമസ്തയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വലിയ തോതിൽ പുറം ലോകത്ത് നിന്നും വലിയ തോതിലുള്ള ഇടപെടലുകളും മറ്റു കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് സുപ്രഭാതം ചീഫ് എഡിറ്ററായിരിക്കുന്ന ബഹാവുദ്ദീൻ നദ്വി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നു. സമസ്തയ്ക്ക് 48 മണിക്കൂറിനകം വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ട് മുശാവറ അംഗമായ ബഹാവുദ്ദീൻ നദ്വിയോട് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഇതിലേക്കെല്ലാം നയിച്ച കാരണങ്ങൾ ഇതാണ്. മുസ്ലിം ലീഗും സമസ്തയുമായി വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകൾ മറ്റും ഉടലെടുത്തിരുന്നു. PMA സലാം അടക്കമുള്ള ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും സംസ്ഥാന നേതാക്കൾക്കെതിരെ യാതൊരുവിധ ന്യായീകരണവും ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അവർ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലുള്ള വലിയ പണ്ഡിതനെതിരെയെല്ലാം വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള ലീഗ് നേതാക്കൾ ഉയർത്തിയിരുന്നു. ഇതെല്ലാം വലിയ തോതിൽ പ്രശ്നങ്ങൾക്കും വിഷയങ്ങൾക്കും കാരണമായിരുന്നു. ഈ സാഹചര്യം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് സുപ്രഭാതത്തിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന സമയത്ത് ലഭിച്ച പരസ്യം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് LDFന്റെ മാത്രം പരസ്യമല്ല, ആരും പരസ്യം നൽകിയാലും സുപ്രഭാതം പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിൻ്റെ പോളിസിയുമായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് എതിർപ്പുകളോ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ അവർ പ്രസിദ്ധീകരിച്ച് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇനി UDFകാരോ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ കൊടുത്താലും അതിനകത്ത് പരസ്യം വരാറുണ്ട്. കോൺഗ്രസിൻ്റെ AICC നൽകിയ പരസ്യവും ഈ കാലഘട്ടത്തിൽ വന്നിരുന്നു. എന്നാൽ LDFന്റെ പരസ്യം സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് വലിയ തോതിലുള്ള കോലാഹലം ലീഗ് ഇളക്കുകയും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ സുപ്രഭാതം ദിനപത്രം കത്തിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായിരുന്നു. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതും തെരഞ്ഞെടുപ്പിൽ സംസ്ഥയുടെ നിലപാട് ക്ലിയറായി ഉപയോഗപ്പെടുത്തുന്നതും. ഇതിനിടയിൽ സമസ്ത ലീഗിനെ ചവിട്ടി എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അതുപോലെ തന്നെ സമസ്ത CPMമായി അടുക്കുന്നു എന്നുള്ള നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ലീഗ് നേതാക്കന്മാരും സുപ്രഭാതത്തിലുള്ളവരും സമസ്തയിലുള്ള ചില ലീഗ് അനുകൂലികളായ നേതാക്കന്മാർ കൃത്യമായി രംഗത്ത് വന്നു. ഇതിനിടയിലാണ് ദുബായിൽ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ ഗൾഫ് എഡീഷൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും അടക്കമുള്ളവർ ലീഗിൽ നിന്ന് പങ്കെടുക്കാതെ മാറി നിന്നു. ഈ മാറി നിന്നതാകട്ടെ, മുൻകൂട്ടി കുഞ്ഞാലിക്കുട്ടിയുടെയും തങ്ങളുടെയും എല്ലാം ഡേറ്റ് വാങ്ങി അവരുടെ ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് സുപ്രഭാതത്തിൻ്റെ ഉദ്ഘാടന തീയതി തന്നെ നിശ്ചയിച്ചത്. ഇതിൽ പങ്കെടുക്കാതെ കേവലം കേരളത്തിൽ നടക്കുന്ന ഒരു ലീഗിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അവിടെ ലീഗിനുള്ളിൽ നിന്നുള്ള ചില ഇടപെടൽ മൂലം സുപ്രഭാതത്തിലും സമസ്തയ്ക്കുള്ളിലും പിളർപ്പിൻ്റെ രീതിയിലേക്ക് ചേരിതിരിവുണ്ടാക്കാനായിട്ട് ലീഗിന് സാധിച്ചു. ഈ ലീഗിന് സാധിച്ചതുകൊണ്ടാണ് സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്ററും സമസ്തയിലെ മുഷാവറ അംഗവുമായ ബഹാവുദ്ദീൻ നദ്വി തന്നെ സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമസ്തയിലെ ചില ആളുകൾക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇവർ CPMനോട് അടുക്കുന്നു, ഇടതിനോട് അടുക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും തീരുമാനമാകാത്തതുകൊണ്ട് താൻ എന്ത് ചെയ്യുന്നില്ല, സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനത്തിൽ ദുബായിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. ഇനി പങ്കെടുക്കാതിരുന്നു മാത്രമല്ല, പരസ്യമായി സ്വകാര്യ ചാനലിൽ അഭിമുഖവും നൽകി, ഈ പറയുന്ന പരസ്യമായി പ്രതികരണവും നൽകി. ഇതോടെ സംസ്ഥാന നേതൃത്വം ബഹാവുദ്ദീൻ നദ്വിയോട് 48 മണിക്കൂറിനകം വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് വിശദീകരണം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ഇവർ നൽകിയത്, ഈ നദ്വി നേതൃത്വത്തിന് നൽകിയത്. ഇതിൽ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടെന്നും ചെയ്തു പോയ തെറ്റ് ഇനി ആവർത്തിക്കില്ല എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ബഹാവുദ്ദീൻ നദ്വിയുടെ നിലപാടിനെ മറുപടിയിൽ ന്യായീകരിച്ച് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതോടെ തന്നെ വിവാദമായതിൽ ക്ഷമയും ചോദിച്ചതായിട്ട് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ സുപ്രഭാതത്തിന് നയവ്യതിയാനം തെറ്റിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയ ഏറ്റവും വലിയ വിമർശനം. എവിടെയാണ് സുപ്രഭാതത്തിന് നയവ്യതിയാനം ഉണ്ടായിരിക്കുന്നത്? സ്വന്തം ആയി തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ലീഗിനെ ചില സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചിട്ട് പല വിഷയങ്ങളിൽ ഇവർ കൃത്യമായി ഇടപെടാതെ വന്നതോടുകൂടിയാണ് സമസ്ത രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്ക് അവരുടെ ജനപ്രതിനിധിയോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്, അവരെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഇത് മാത്രമാണ് സമസ്ത അവിടെ ചെയ്തത്. ഇതിൽ പ്രകോപിതരായിട്ട് എന്താണ് കാര്യം?
കാര്യം, ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള രാജഭരണകാലമൊന്നുമല്ല ഇത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളെ എന്തിനെയാണ് ഇത്ര മൃഗീയമായി സമീപിക്കുന്നത്? എന്തിനാണ് ഇതിനൊരു ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ നോക്കുന്നത്? സമസ്തയെ തന്നെ പിളർക്കാനുള്ള ഗൂഢാലോചന എന്തിനാണ് നടത്തുന്നത്? ലീഗ് നേതാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്തിനാണ്? അവർ പരസ്യമായി എന്തിനാണ് സമസ്തയുടെ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുന്നത് എന്തിനാണ്? കാലങ്ങളായി ഇവർ ചട്ടുകമായി എന്നിവർക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് അപക്വമല്ലേ? ഇതെല്ലാം ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായ ഒരു നിലപാട് വിശദീകരിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയെ വിമർശിച്ചതിൽ സമസ്തയിലാകെ പ്രതിഷേധം ഉയർന്നിരുന്നു. സമസ്താ നേതൃത്വം ഇതേ തുടർന്നാണ് വിശദീകരണവും ആവശ്യപ്പെട്ടത്. ഇത്രയും വലിയൊരു പണ്ഡിതനെ അടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിക്കെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ വിമർശനം ഉണ്ടായി എന്നുള്ളത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും നദീബി വിശദീകരണം നൽകിയിരിക്കുന്നു. ഇതിനേണ്ട സമസ്തയുടെ ഔദ്യോഗിക വിഭാഗം ഔദ്യോഗികമായി അവർ പരസ്യമായി ഇതിനെക്കുറിച്ച് വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ, ഏതായാലും ജൂൺ 4 വരെ എത്ര എക്കത്തോളം പോയി കഴിഞ്ഞാൽ, ജൂൺ 4 തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് സമസ്തയിലെ ലീഗുകാർ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾക്കുള്ള വലിയ തിരിച്ചടി അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല.